എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പറയുന്നത്. വ്യഞ്ജനാക്ഷരത്തിൻ്റെ ആദ്യ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 6 ലെറ്റേഴ്സ് 6 അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങളാണ് പറയുന്നത്. പെട്ടെന്ന് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഓക്കെ, ആദ്യം തന്നെ താ എങ്ങനെ തമിഴിൽ എഴുതാമെന്ന് നോക്കാം. മലയാളത്തിൽ താ എഴുതിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് തമിഴിലും ഞാൻ താ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ താ കാ എഴുതുന്ന പോലെ തന്നെയാണ്, പക്ഷെ താഴേക്ക് വന്ന് ഒരു കുനിപ്പും കൂടി ഉണ്ട്. ഇതാണ് തമിഴിൽ ത. ഇനി നായാണ്. നായും വളരെ ഈസി ആയിട്ടാണ് എഴുതുന്നത്. മുകളിലേക്ക് പോയി താഴേക്കൊരു കുനിപ്പ് വരുന്നുണ്ട്, ഇതാണ് ന. അടുത്തത് പായാണ്. പ വളരെ ഈസിയാണ്, ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും പ. അടുത്തത് മാ. മാ നമ്മൾ മലയാളത്തിലെ ദാ പോലെയാണ് മാ തമിഴിൽ, നമുക്ക് ഈസിയാണിത്. ഇനി അടുത്തത് യാ. യായും കുറച്ച് ടഫ്ഫൊന്നുമല്ല, എളുപ്പം തന്നെയാണ്. അവസാനത്തെ ര. രായും ഏറ്റവും ഈസിയാണ്. നമുക്ക് മലയാളത്തിലെയും തമിഴിലെയും നിങ്ങൾ ര ഒന്ന് നോക്കി അപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഓക്കെ, എല്ലാ അക്ഷരങ്ങളും ഞാൻ കോമ ഇട്ടിട്ടൊന്നും കൂടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്നും കൂടെ ഓരോന്നും മലയാളവും തമിഴും ഒന്നും കൂടെ ഒന്ന് ഇരുത്തി എഴുതുമ്പോൾ നന്നായിട്ട് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത അക്ഷരങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് പറയാത്തത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.